എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്നൊരു 4 മണി പലഹാരമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഒരു വെറൈറ്റി ഐറ്റം, ഏത്തപ്പഴവും മുട്ടയും വെച്ചിട്ടുള്ള ഒരു 4 മണി ഒരു സ്നാക്സ് ഐറ്റം ആണ് ഉണ്ടാക്കുന്നത്. അപ്പം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക്. അപ്പം വേണ്ട നല്ല പഴുത്തൊരു ഏത്തപ്പഴം, പിന്നെ 2 മുട്ട, പിന്നെ കുറച്ച് ബട്ടർ, നെയ്യ് ഉണ്ടെങ്കിൽ നെയ്യ് ആയാലും മതി, ഇതിലേതെങ്കിലും ഒരെണ്ണം എടുക്കുക. പിന്നെ നമുക്കിത് സ്ലൈസായിട്ട് പഴം അരിഞ്ഞെടുക്കുക ആദ്യം. അപ്പം നമ്മൾ പഴം ഇങ്ങനെ ഈ രീതിയിൽ സ്ലൈസായിട്ട് അരിഞ്ഞെടുക്കുക. വലിയ കനമില്ലാതെ ചരിച്ച് നല്ല ഇതായിട്ട് അരിഞ്ഞെടുക്കുക. അടുപ്പ് കത്തിക്കാണ് പഴമൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. നല്ല പഴുത്ത ഏത്തപ്പഴമാണ് വേണ്ടത്. ദോശക്കല്ലും എടുത്ത് നമ്മൾ അതിൻ്റെ പുറത്തേക്ക് നല്ല കൊഴിഞ്ഞൊരു ദോശക്കല്ലുണ്ടെങ്കിൽ അത് വയ്ക്കാം. വെച്ച് നമ്മൾ ചൂടായി വരുമ്പോഴത്തേക്കും നമുക്കതിനകത്ത് ബട്ടർ, നെയ്യ് ഉണ്ടെങ്കിലും നല്ല നെയ്യാണ്, നെയ്യ് ഇവിടെ കിട്ടിയില്ല, അതുകൊണ്ട് ബട്ടർ വെച്ചാണ് നമ്മളത് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ കല്ല് ചൂടായി വന്നിട്ടുണ്ട്. അപ്പോഴത്തേക്കിനും അതിനകത്തേക്ക് നമ്മൾ ഇച്ചിരി ബട്ടർ അതിനകത്തോട്ട് ഇടാണ്. നെയ്യ് ഉണ്ടെങ്കിൽ നെയ്യാണ് നല്ലത്, ബട്ടർ അതിനകത്തോട്ട് ഇടാണ്. ബട്ടർ അങ്ങനെ കല്ലിൻ്റെ എല്ലാ ഭാഗത്തേക്കും തേച്ച് പിടിപ്പിച്ചിട്ട് ഇച്ചിരൂടെ വേണമെങ്കിൽ ആവശ്യത്തിന് ബട്ടറോ നെയ്യോ വേണമെങ്കിൽ ഇടാം. കുഴിയുള്ള ഒരു പാനാണെങ്കിൽ നല്ലതാണ് നമുക്ക് ദോശക്കല്ല്. ഇപ്പം ആദ്യം നമ്മൾ പഴമെല്ലാം കൂടെ ഫ്രൈ ചെയ്തെടുക്കുക. പഴമെല്ലാം കൂടെ എടുത്ത് നമ്മൾ അതിനകത്തൊട്ട് നിരത്തുക. പഴം ഇങ്ങനെ നിരത്തി വയ്ക്കുക, കട്ട് ചെയ്ത പഴം ഇങ്ങനെ നിരത്തി വയ്ക്കുക. കല്ലിൻ്റെ ചുറ്റിനും ഒരു ക്യാപ്പൊക്കെ ഉള്ള ചെറുതായിട്ട് ക്യാപ്പ്, എന്നിട്ട് അതിൻ്റെ മേളിലേക്ക് നമ്മൾ ഈ ബട്ടർ വീണ്ടും കുറേ ബട്ടർ അതിൻ്റെ മേളിലേക്ക് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കും. നെയ്യ് ഉണ്ടെങ്കിൽ അതാണ് ബെറ്റർ, അതിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കും. പഴം ഇത്തിരി കരിയാൻ നോക്കണം, സ്പ്രെഡ് ചെയ്ത് എല്ലായിടത്തും കൊടുക്കാം. നമ്മൾ പഴമൊക്കെ ചെറുതായിട്ട് മൂത്ത് വരുമ്പോൾ എടുത്ത് തിരിച്ചിടുക എല്ലാ പഴങ്ങളും. ഇപ്പം നമ്മൾ ഇതിൻ്റെ പുറത്തേക്ക് മുട്ട സാധാരണമായിട്ട് പൊട്ടിച്ച് അങ്ങ് ഒഴിക്കുകയാണ്. എല്ലായിടത്തും ഇടവുന്ന രീതിയിൽ നമുക്ക് 2 മുട്ട എടുത്തിട്ടുണ്ട്. 2 മുട്ട അതിൻ്റെ പുറത്തേക്ക് നമ്മൾ ഒഴിക്കുന്നു. എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇപ്പം നമ്മൾ ഈ മുട്ട എല്ലായിടത്തും സ്പ്രെഡ് ആവുന്ന രീതിയിൽ, നമ്മൾ ഓംലേറ്റിനൊക്കെ ചെയ്യുന്ന പോലെ എല്ലായിടത്തും സ്പ്രെഡ് ആവുന്ന രീതിയിൽ ഒന്ന് തേച്ച് കൊടുക്കുക. തേച്ച് കൊടുത്തതിന് ശേഷം നല്ല രീതി, ഇപ്പം നമ്മൾ എല്ലായിടത്തും സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇച്ചിരി കുരുമുളക് പൊടി അതിനകത്ത് വേണമെന്നുണ്ടെങ്കിൽ ഇടുക. ചെറുതായിട്ട് കുരുമുളക് പൊടി ഒന്ന് തൂവുക, എല്ലായിടത്തും ഒന്ന് തൂവുക. അതിന് ശേഷം കുറച്ച് പഞ്ചസാരയും അതിൻ്റെ മുകളിലേക്ക് നമ്മൾ സ്പ്രെഡ് ചെയ്തിടുക. പഞ്ചസാരയും എല്ലായിടത്തും ആവശ്യത്തിന് മധുരത്തിനനുസരിച്ച് നമ്മൾ സ്പ്രെഡ് ചെയ്തു ഇട്ടതിന് ശേഷം അതിനെ നമ്മൾ തിരിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇതാക്കി എടുക്കും. ഓക്കെ, ആ ഇപ്പം നമ്മൾ ചെറുതായിട്ട് വെന്ത് വന്നു കഴിഞ്ഞപ്പം ഓംലേറ്റ് പോലെ വെന്ത് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിനും അത് നമ്മൾ തിരിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ ഈ സാധാരണ കുട്ടികൾ, ഓംലേറ്റ് ഒന്നും കഴിക്കാത്ത കുട്ടികൾക്ക് വൈകിട്ട് ഒരു ഹെൽത്തി സ്നാക്സാണ് ഏത്തപ്പഴവും മുട്ടയും കൂടെ ചേർത്തിട്ടുള്ള ഒരു ഓംലേറ്റ് എന്ന് പറയാം. ഇത് നല്ലൊരു ടേസ്റ്റി ഫുഡാണ്. ഇപ്പം നമ്മൾ തിരിച്ചിട്ടിട്ടുണ്ട്. തിരിച്ചൊന്ന് ചെറുതായിട്ടൊന്ന് വെന്ത് വരുമ്പോൾ, ഒത്തിരി വേവിക്കേണ്ട, തിരിച്ചിടുമ്പോൾ തിരിച്ചിട്ടിട്ട് തന്നെ കുറച്ചൊന്ന് വേവുമ്പോഴത്തേക്കിനും എടുക്കാം. ഏകദേശം വെന്തിട്ടുണ്ട്. അത് നമ്മൾ ഇങ്ങോട്ട് എടുത്തു ഇങ്ങോട്ട് വെക്കുകയാണ്. ബനാന ഓംലേറ്റ് റെഡി ആയിട്ടുണ്ട്. ഇത് ഒത്തിരി കരിയാൻ നോക്കണം. നമ്മുടെ ഇച്ചിരി പഴം നടുക്കത്തെ 1-2 എണ്ണം ചെറുതായിട്ടൊന്ന് ഇത് ഫ്രൈ ആയിട്ടുണ്ട്, കൂടുതൽ ഡീപ്പ് ഫ്രൈ ആയി പോയിട്ടുണ്ട്. പക്ഷേ കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതൊരു 4 മണി പലഹാരമായിട്ട് ചായയുടെ കൂടെയൊക്കെ കഴിക്കാവുന്നതാണ്. ഇതാണ് നമ്മുടെ ബനാന ഓംലേറ്റ്. അപ്പം ഈ ഡിഷ് ഉണ്ടാക്കി നോക്കിയിട്ട് അത് ഇഷ്ടമെങ്കിൽ അതിന് അതിൻ്റെ കമൻറ്റ് ഇടുക എങ്ങനെയുണ്ടെന്ന്.
നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതിനടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുതിയ നോട്ടിഫിക്കേഷൻ, പുതിയ വെറൈറ്റി ഫുഡ് ആയിട്ട് വരുമ്പോഴത്തേക്കിനും അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നതായിരിക്കും. ഓക്കെ, നന്ദി, നമസ്കാരം.